ഇങ്ങോട്ട് നോക്കി, ഇവിടെയും കൊക്കയാ, ഇവിടെയും കൊക്കയാ. ഇവിടെ നടുക്കൂടെ ഇച്ചിരി ഉള്ളൊരു വഴികളാണ് ഞങ്ങൾ നടന്നു വന്നത്. നമ്മുടെ വാട്ടർ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത ട്രക്കിങ്ങിന് പോവാണ്. ഒന്നാം മേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഹോം സ്റ്റേന്ന് അറൗണ്ട് 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഓൾമോസ്റ്റ് തികച്ചില്ല, എന്നാലും 1 കിലോമീറ്ററിനടുത്ത് നമുക്ക് പോകണം. അതും ചെറിയൊരു ഡെൻസ് ഫോറസ്റ്റിലൂടെയാണ് ട്രക്കിങ്. ഇവിടെ നിന്ന് നമുക്ക് നല്ല സൺസെറ്റ് വ്യൂ കാണാൻ കഴിയും. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കീപ് വാച്ചിങ് ദി വീഡിയോ ടിൽ ദി എൻഡ് ബിക്കോസ് യു ഡോണ്ട് വാണ്ട് മിസ് സംതിങ് റിയലി ഓസം. ഇനി ഇതിൻ്റെ മേൾ പോകണം. നല്ല സ്റ്റീപ്പാണ്. എനിക്ക് സൺസെറ്റിന് മുമ്പ് മേളിൽ കയറണം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് സ്ട്രീപ്പ് അപ്പോഴാണ് നമ്മുടെ ട്രക്കിംഗ് സ്പോട്ട്. ഈ സ്ഥലം കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇച്ചിരി ഡെൻസ് ആവാൻ സാധ്യതയുണ്ട്. എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ. ഈ മലയുടെ ഏറ്റവും ടോപ്പിലാണ് സൺസെറ്റ് വ്യൂ. അങ്ങ് മേളിൽ ഒരു കുരിശുണ്ടോ? ഈ കുരിശ് അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഡെൻസ് ഫോറസ്റ്റ് അല്ല, കൈൻഡ് ഓഫ് റോക്കി ഗ്രാസ് ലാൻഡാണ്. ഈ സ്ഥലം ഫുള്ള് നല്ല പുൽത്തൈല ഉണ്ടാക്കുന്ന പുല്ലിന് വെച്ച് നിറഞ്ഞിരിക്കുകയാണ്. നല്ല സ്മെല്ലാണ്. ഇവിടെയാണ് നമ്മൾ ടെൻറ്റ് സ്റ്റേ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹോം സ്റ്റേ ഒന്ന് ഡെവലപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ടെൻറ്റ് സ്റ്റേ താമസിക്കുമ്പോൾ എന്നാ രസമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കെ. സൺസെറ്റ് ഇവിടെയും ആ വ്യൂ ടെൻറ്റിലൂടെ കാണുമ്പോൾ എന്ത് രസമായിരിക്കും. അവസാനം നമ്മൾ ഈ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ കുരിശ്. ഇതുണ്ട് നാല് ചുറ്റിനും മലകളാണ്. നല്ല തണുത്ത കാറ്റ്. എങ്ങനെയുണ്ട് ഓക്കെ? അവിടെ നമ്മൾ കണ്ടത് സീ വ്യൂ ആണ്. അവിടെ അറേബ്യൻ സീ കാണാം. ഇപ്പം മഞ്ഞ് ഒക്കെ മൂടി കിടക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ഇത് മൗണ്ടൻ വ്യൂ സൈഡിൽ ഫുള്ള് മൗണ്ടൻസ് ആണ്. ഇനിയും മേളിലോട്ട് പോവാണ്. This what you see is an arrow point. നമ്മൾ നിന്നിരിക്കുക ഇനി മേളിലോട്ട് വന്നു. ചെറിയൊരു വഴിയാണ് ഇതിലിവിടെ പോകാൻ. നല്ല കാറ്റും ഉണ്ട്. സോ ഇറ്റ്സ് റിസ്കി. ആ
ഇങ്ങോട്ട് നോക്കി, ഇവിടെയും കൊക്കയാ, ഇവിടെയും കൊക്കയാ. ഇവിടെ നടുക്കൂടെ ഇച്ചിരി ഒരു വഴികളാണ് ഞങ്ങൾ നടന്നു വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ നടന്നൊരു കാലൊക്കെ കയറി വിറയ്ക്കും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നല്ല കാറ്റ്, തണുത്ത കാറ്റ്. എന്നാ പറയുന്നത്, അപ്പൊ ഈ കാറ്റും കോട്ടയും വരുമ്പോഴത്തെ പേടി ഉള്ളിലൊരു കെട്ടി അതുപോലെ തന്നെ അടിച്ചുകൊണ്ടിരിക്കണത്. നമ്മളൊക്കെ പോണതും ഇതുപോലെ സൈഡിൽ കൂടെയാണ്. Have you ever slept on a mountain top in the dark? The experience is unexplainable. I would say just come here and feel the beauty of being in the wild and sleeping on top of this mountain. അങ്ങനെ അവസാനം ആ ഫുൾ നൈറ്റ് ഞങ്ങൾ ആ മലയുടെ മേളിലായിരുന്നു. അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ ട്രക്കിന് പോകണമെന്നുണ്ടെങ്കിൽ ഡിനുവേട്ടിനെ കോൾ ചെയ്യാമെന്നാണ്. ഡിനുവേട്ടിൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഇതേപോലെ നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനിയും കൊണ്ടുവരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഇതിനേക്കാൾ അഡ്വഞ്ചറസ് ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ദി നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ അവിൻ സൈനിങ് ഔട്ട്.